നമസ്കാരം. ഇവിടെയുള്ള മാമാമാധ്യമങ്ങളും മോദി വിരുദ്ധരും രാജ്യവിരുദ്ധരും എന്തോ വലിയ മഹാസംഭവമായി കൊട്ടിഘോഷിച്ച് ചർച്ച ചെയ്ത പട്ടിണി സൂചിക നമ്മളെല്ലാവരും കണ്ടതാണ്. തരിമ്പും സത്യമില്ലാത്ത പച്ചക്കള്ളം പടച്ചുവിടുന്ന ഒരു റിപ്പോർട്ടും കാട്ടി ഇന്ത്യയെ ഇകഴ്ത്താനും നരേന്ദ്രമോദിയെ തെറിവിളിക്കാനും വല്ലാത്ത ഉത്സാഹമാണ് അവർ കാണിച്ചത്. മാമാമാധ്യമങ്ങളൊക്കെ അലറിക്കരയുകയായിരുന്നു, അയ്യോ ഞങ്ങളുടെ ഇന്ത്യയെ നരേന്ദ്രമോദി നശിപ്പിച്ചേ, ഞങ്ങൾ പട്ടിണിയിലാണ് സർ എന്നൊക്കെ അങ്ങ് തള്ളിമറിച്ചു. അല്ല, ഈ പേക്കുത്തുകളും നാടകങ്ങളും ഒന്നും നമ്മൾ ഇന്നും ഇന്നലെയുമല്ല കാണാൻ തുടങ്ങിയത്. ഈ റിപ്പോർട്ട് പുറത്തുവിട്ട സംഘടന ചാരിറ്റിയുടെ പേരിൽ പണം വാരാൻ വേണ്ടി പടച്ചുവിട്ട കള്ളമാണിതെന്നും മതപരിവർത്തനം പോലും ആ സംഘടനയുടെ ലക്ഷ്യമാണ് എന്നുമുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തത്വമയി ന്യൂസ് മുൻപ് പുറത്തുവിട്ടിരുന്നു. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഇത്തരം കോപ്രായങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങി അത് കാണിച്ച് മോദി സർക്കാരിനെ ഭയപ്പെടുത്താമെന്ന് വ്യാമോഹിക്കുകയാണ് ഇവിടെയുള്ള മാമാധ്യമങ്ങൾ. അതിനുവേണ്ടി സ്വന്തം രാജ്യത്തെ പോലും അപകീർത്തിപ്പെടുത്താൻ യാതൊരു മടിയും ഇവർ കാട്ടുകയില്ല. എന്തായാലും പട്ടിണി സൂചികയിൽ ഇന്ത്യ വലിയ ദാരിദ്ര്യത്തിലാണെന്നും ഇന്ത്യ തകർന്ന് തരിപ്പണമാവുകയാണ് എന്നുമൊക്കെ അച്ചടിച്ചു വിട്ടതിന്റെ മഷി ഉണങ്ങുന്നതിന് മുൻപേ ആ നുണപ്രചാരണം തകർന്നടിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നത്തെ മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത തന്നെയാണത്. ഇന്നലെ ശ്രീലങ്കയേക്കാൾ പിന്നിലാണ് ആഗോള വിശപ്പ് സൂചികയിൽ ഭാരതമെന്ന് ആഘോഷിച്ച അതേ മാമാമാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്ത. അസംസ്കൃത എണ്ണ അഥവാ ക്രൂഡ് ഓയിൽ വാങ്ങാൻ ഇന്ത്യയിൽ നിന്ന് 500 മില്യൺ അമേരിക്കൻ ഡോളർ വായ്പ തേടി ശ്രീലങ്ക. എങ്ങനെയുണ്ട്, ശ്രീലങ്കയേക്കാൾ ദാരിദ്ര്യത്തിലാണ് ഇന്ത്യ എന്ന് തള്ളിമറിച്ച് നാവ് വായിലേക്ക് ഇടുന്നതിന് മുൻപ് തന്നെ അത് മാറ്റി പറയേണ്ടി വന്നിരിക്കുന്നു. കടുത്ത വിദേശ നാണയ പ്രതിസന്ധി നേരിടുകയാണ് ശ്രീലങ്ക. അടുത്ത ജനുവരി വരെ ഉപയോഗിക്കാനുള്ള ഇന്ധനം മാത്രമാണ് രാജ്യത്ത് കരുതൽ ശേഖരമായി ഉള്ളത്. അതുകൊണ്ട് ആ അവസ്ഥ മാറ്റാൻ വേണ്ടി ഇന്ത്യയുടെ കാല് പിടിക്കുകയാണ് ശ്രീലങ്ക. 3751 കോടി രൂപ കടമായി തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ശ്രീലങ്ക. ഇപ്പോൾ എങ്ങനെയുണ്ട്, ഇന്നലെ വരെ പൊക്കിക്കൊണ്ടു നടന്ന ഏതോ പട്ടിണി സൂചികയൊക്കെ വെറും കെട്ടിച്ചമച്ച കള്ളമാണെന്ന് ഇതേ മാധ്യമങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നു. ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല, കാരണം അത് ഉണ്ടായിരുന്നെങ്കിൽ യഥാർത്ഥ സത്യം മറച്ചു പിടിച്ച് നരേന്ദ്രമോദി സർക്കാരിനെതിരെ എന്ന പേരിൽ രാജ്യത്തിനെതിരെ പോലും എന്തും വിളിച്ചു പറയാമെന്നുള്ള ഹുങ്ക് ഇവർ കാട്ടുകയില്ലായിരുന്നു. ഏറ്റവും രസകരവും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തവുമുള്ള കാര്യം, ഇന്ത്യയിൽ നിന്നും അരി വാങ്ങുന്ന രാജ്യങ്ങളിൽ പ്രമുഖർ പട്ടിണി സൂചികയിലെ 70ാം സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ബംഗ്ലാദേശാണ് എന്നതാണ്. പിന്നെ നേപ്പാൾ, അവർ അവിടുത്തെ ജനതയെ ഊട്ടുന്നത് ഇന്ത്യയിൽ നിന്നും വാങ്ങുന്ന അരിയാണ്. നിങ്ങൾ സമ്പന്നമായ ഗൾഫിലേക്ക് നോക്കൂ, ആദ്യ 5 സ്ഥാനത്തുള്ള ഒരു രാജ്യമാണ് കുവൈത്ത്. അവർ ഇന്ത്യയിൽ നിന്നും വാങ്ങുന്ന അരി 2 ലക്ഷം മെട്രിക് ടൺ ആണ്. കുവൈത്തിൽ സ്വദേശികൾക്ക് വിതരണം ചെയ്യുന്ന റേഷൻ അരി ഇന്ത്യയിൽ നിന്നുമാണ്. ആ ചാക്കിന്റെ പുറത്തു കാണാം പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ എന്ന്. അവർ പട്ടിണി ലിസ്റ്റിൽ 5ാമതാണ്. ഇന്ത്യ ഏതാണ്ട് 105 ലക്ഷം മെട്രിക് ടൺ അരി ഓരോ വർഷവും 15ൽ പരം രാജ്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഇന്ത്യയിലുള്ള 137 കോടി ജനതയ്ക്ക് 100-150 മെട്രിക് ടണ്ണും അരിയാണ് ആവശ്യം വരുന്നത്. 35 വർഷങ്ങൾക്ക് ശേഷം ചൈന പോലും കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്നും അരി വാങ്ങി തുടങ്ങി. ഈ വസ്തുതകൾ കണക്കുകളായി നിലനിൽക്കുകയാണ് ഇന്ത്യക്ക് വിശക്കുന്നത് എന്നോർക്കണം. ഇത് പഴയ കാലമല്ല എന്ന് ഈ മാമാമാധ്യമങ്ങൾ ഓർക്കേണ്ടതാണ്. നിങ്ങൾ നിരത്തിവിടുന്ന കള്ളങ്ങളൊക്കെ അതേപടി വിശ്വസിച്ച് വിഴുങ്ങുന്ന ഒരു ജനതയല്ല ഇന്ന് ഇവിടെയുള്ളത്. നിങ്ങൾ പടച്ചുവിടുന്ന ഓരോ വ്യാജ വാർത്തയും നിമിഷങ്ങൾക്കകം തന്നെ തുറന്നു കാട്ടപ്പെടുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ കാലത്ത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കള്ളപ്രചാരണങ്ങൾ യഥേഷ്ടം തുടർന്നുകൊള്ളുക എന്നാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഈ കള്ളപ്രചരണങ്ങൾ തന്നെയാണ് BJP യെ വളർത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചരിത്രത്തിൽ ഇന്നേ വരെ ആരും നേടാത്ത അത്രയും സീറ്റ് നേടി BJP അധികാരത്തിൽ വന്നതിനു പിന്നിൽ നിങ്ങൾ കെട്ടിച്ചമയ്ക്കുന്ന ഓരോ നുണപ്രചാരണങ്ങളുമാണ്. ആ നുണപ്രചാരണങ്ങൾ നമ്മുടെ രാജ്യത്തിനെതിരെ കൂടി ആയതുകൊണ്ടാണ്. ആ സത്യം ജനങ്ങൾ മനസ്സിലാക്കുന്ന കാലത്തോളം BJP തന്നെ ഭാരതം ഭരിക്കുകയും ചെയ്യും, ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.